കെ സുധാകരന്റെ കൂടെ നിൽക്കുന്ന പലരും രഹസ്യമായി ഇപ്പോൾ തന്നെ NDA സഹായിക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത. സുധാകരന്റെ വാർ റൂമിൽ വിള്ളൽ വീണ് കഴിഞ്ഞു. കണ്ണൂരിലും NDAക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും ശ്രീകാന്ത് കണ്ണൂരിൽ പറഞ്ഞു. കെ സുധാകരന്റെ ഇടതുപക്ഷ വിരുദ്ധ നിലപാട് കാപട്യമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. ഈ കാപട്യത്തിനെതിരെ കോൺഗ്രസിൽ നിന്നു പലരും രഹസ്യമായും പരസ്യമായും NDAയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കെ സുധാകരന്റെ കൂടെ നിൽക്കുന്ന പലരും രഹസ്യമായി ഇപ്പോൾ തന്നെ NDA സഹായിക്കുന്നുണ്ടെന്നും കെ ശ്രീകാന്ത് പറഞ്ഞു. സുധാകരന്റെ ഇടതു വിരുദ്ധ CPM വിരുദ്ധ നിലപാട് കാപട്യമാണ്. സുധാകരന് ഇടതു വിരുദ്ധ നിലപാടൊന്നുമില്ല. സുധാകരനാകെയുള്ളത്, കോൺഗ്രസിനാകെയുള്ളത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക, എങ്ങനെയെങ്കിലും 4 വോട്ട് കിട്ടുക, എങ്ങനെയെങ്കിലും ജയിച്ചു പോവുക എന്ന് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുധാകരന്റെ കാപട്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുള്ള കോൺഗ്രസ്സുകാർ ഇന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും NDAക്കൊപ്പം വരികയാണ്. അവര് പരസ്യമായിട്ട് രംഗത്ത് വന്നവരുമുണ്ട്, രഹസ്യമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നവരുമുണ്ട്. സുധാകരന്റെ വാർ റൂമിൽ വിള്ളൽ വീണ് കഴിഞ്ഞു. കണ്ണൂരിലും NDAക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ട്. സുധാകരന്റെ കൂടെ പോകുന്ന ആൾക്കാർ തന്നെ NDAക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സുധാകരന്റെ വാർ റൂമിൽ തന്നെ വലിയ രീതിയിലുള്ള വിള്ളലുണ്ട്. ഇതുവരെ കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടത്തുപോലും NDA സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത ലഭിച്ചു. മോദിക്ക് അനുകൂലമായ ചിന്ത എല്ലാവരിലുമുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ സമീപനത്തിലും മാറ്റം വന്നു. ക്രിസ്ത്യൻ വിഭാഗം NDAക്ക് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാണ് UDFന് അനുകൂലമായത്. സുധാകരൻ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇത് കോൺഗ്രസിൽ തന്നെ അമർഷമുണ്ട്. ഒരേ സഖ്യത്തിൽപ്പെട്ട പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത് എന്തിന് എന്ന ചോദ്യവും പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDFും UDFും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശ്രമിക്കുകയാണ്. സർവീസ് സംഘടനകളെ ഉപയോഗിച്ചാണ് കള്ളവോട്ടിന് ശ്രമം നടത്തുന്നത്. ബൂത്ത് പിടിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.